Perfection is not attainable, but if we chase perfection, we can catch excellence. Welcome to Journalism Seamate. ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ചരിത്രം രേഖപ്പെടുത്തിയ ചിലതിനെ ഫിലിം മൂവ്മെന്റ്സ് ആയി നമ്മൾ പരിചയപ്പെട്ടു. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സംസാരിക്കാനായി 2011 ഊമക്കുയിൽ പാടുമ്പോൾ എന്ന ചലച്ചിത്രത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായും 2017 സുഡാനി ഫ്രം നൈജീരിയക്ക് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്ററായും 2018 ബിരിയാണി എന്ന ഫെസ്റ്റിവൽ ഫിലിമിന് അസിസ്റ്റന്റ് ഡയറക്ടറായും സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റായും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിറ്റിസൺ നമ്പർ 21, കാവൽ എന്നീ മ്യൂസിക് വീഡിയോസിനും ഉറവ്, ഫുട്പാത്ത് എന്നീ ഷോർട്ട് ഫിലിംസിനും പുറമെ മറ്റനേകം ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസും നിർമ്മിച്ചിട്ടുള്ള പി സന്ദീപ് സർ ജേർണലിസം സീമേറ്റിനോടൊപ്പം ചേരുന്നു. ഫിലിം മൂവ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഫിലിം ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫിലിം മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മൂവ്മെന്റ്സ് ആയിട്ട് ഹിസ്റ്ററിയിൽ കൺസിഡർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ജർമ്മൻ എക്സ്പ്രഷനിസം ഉണ്ട്, അതുപോലെ ഫ്രഞ്ച് ന്യൂ വേവ്, ഇറ്റാലിയൻ നിയോ റിയലിസം, ബ്രിട്ടീഷ് ന്യൂ വേവ്, അമേരിക്കൻ അണ്ടർഗ്രൗണ്ട് സിനിമ, സറിയലിസം, അതുപോലെ തന്നെ ഇന്ത്യൻ ന്യൂ വേവ്. ഇതൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ട് ഫിലിമിനുണ്ടായി വന്നിട്ടുള്ള ഫിലിം മൂവ്മെന്റ്സ് ആണ്. ഇതുപോലുള്ള മൂവ്മെന്റ്സ് നമുക്ക് ആർട്ടിന്റെ ബാക്കി മേഖലകളിലും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പെയിന്റിങ് എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും ഫിലിം മൂവ്മെന്റ്സ് പോലെ തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പൊ സറിയലിസം എന്നൊക്കെ പറയുന്നത് ഫിലിമിൽ മാത്രമല്ല, പെയിന്റിംഗ് ഒക്കെ പോലുള്ള അല്ലെങ്കിൽ റൈറ്റിംഗ് ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും കൂടി പല എഴുത്തുകാരും അതുപോലെ തന്നെ പെയിന്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൈലുകളാണ്. 1930s ജർമ്മനിയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഫിലിം മൂവ്മെന്റ്സിൽ ഒന്നാണ് ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മിക്ക സമയങ്ങളും ഇത്തരത്തിലുള്ള സിനിമകൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ ആംഗിൾസ്, ലൈറ്റിങ്, സെറ്റുകൾ, സെറ്റിലുള്ള ഫർണിച്ചറുകൾ, ഒരു ബിൽഡിംഗ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റൂം കാണിക്കുകയാണെങ്കിൽ ആ റൂമിന്റെ ഉള്ളിലത്തെ ഫർണിച്ചറുകൾ, പിന്നെ അവിടെയുള്ള ലൈറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. അതായത് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും അതുപോലെ നിറത്തിലൊക്കെയുള്ള ഭയങ്കര കടുത്ത ലൈറ്റിംഗ് ഒക്കെയാണ് ജർമ്മൻ എക്സ്പ്രഷനിസത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കടുത്ത നിറത്തിലുള്ള ലൈറ്റിങ്ങിന്റെ ഒപ്പം തന്നെ പ്ലസ് പല ആകൃതിയിലുള്ള ഫർണിച്ചറുകൾ, ആൾക്കാരുടെ കോസ്റ്റ്യൂംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ നിന്ന് ഒരുപാട് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിൽ ഇതിന്റെ ഫിലിം മേക്കേഴ്സ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലൈറ്റിങ്ങിനും ഷാഡോക്കും ഭയങ്കരമായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ആംഗിൾസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സിനിമയിൽ ഉപയോഗിക്കുന്ന ആംഗിൾസ് ആയിരിക്കില്ല, ചിലപ്പോൾ ക്യാമറ ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ കാണുന്ന വിഷല് തലകുത്തനായിരിക്കും. പല രീതിയിലുള്ള ക്യാമറ ആംഗിൾസ് അവർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ പരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു ടൈപ്പ് മൂവ്മെന്റ് ആയിരുന്നു ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. ജർമ്മൻ എക്സ്പ്രഷനിസം ഉണ്ടായി വരാനുള്ള സാഹചര്യമായിട്ട് കുറെ ആൾക്കാർ പറയുന്നത് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനി അനുഭവിച്ചിട്ടുള്ള എക്കണോമിക് ക്രൈസിസ്, പോവർട്ടി, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അവരുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയായിരുന്നു ശരിക്ക് ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയപ്പെടുന്നു. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോഴും അറിയപ്പെടുന്ന സിനിമകളിൽ ഒന്നാണ് ദ കാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി എന്ന് പറഞ്ഞിട്ട് 1919 റിലീസ് ചെയ്ത സിനിമ. രണ്ടാമതായിട്ട് അതിൽ പറയുന്ന ഫിലിം മൂവ്മെന്റ് ആണ് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുന്നത്. ന്യൂ വേവ് പല കാലഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഫിലിം മൂവ്മെന്റ് ആണ്. അതിന്റെ കൂടെ വന്നിട്ടുള്ള രാജ്യത്തിന്റെ പേര് ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ന്യൂ വേവ് ഉണ്ട്, അമേരിക്കൻ ന്യൂ വേവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജർമ്മൻ ന്യൂ വേവ്. ഇവിടെ പറയാൻ പോകുന്നത് ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിമിനെ കുറിച്ചാണ്. ഒരു കാലഘട്ടത്തിൽ, അതായത് 1950s ഉണ്ടായി വന്നിട്ടുള്ള, ഫ്രാൻസിൽ ഉണ്ടായി വന്നിട്ടുള്ള ഫിലിം മൂവ്മെന്റ്സിൽ ഒന്നാണ് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പുതിയ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് അവരതുവരെ സിനിമ ചെയ്തിരുന്ന എല്ലാ സ്റ്റൈലുകളും മാറ്റിയെടുത്തുകൊണ്ട് പുതിയൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് സിനിമകൾ ചെയ്യാറുണ്ട്. വളരെ ലോ ബജറ്റ് ഉപയോഗിച്ചിട്ട് കൺവെൻഷനലായിട്ടുള്ള വാല്യൂസിനെ മുഴുവനായിട്ട് മാറ്റി എഴുതിക്കൊണ്ടാണ് അവർ സിനിമകൾ ചെയ്യാൻ തീരുമാനിച്ചത്.
അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഡോക്യുമെന്ററി ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെ അവർ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് അതുപോലെയുള്ള ലൈറ്റിംഗ് കുറഞ്ഞ ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബജറ്റിനനുസരിച്ചിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിന്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരുന്നു. എഡിറ്റിംഗ് സ്റ്റൈല് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂറ്റി ഇല്ലാത്ത എഡിറ്റിംഗുകൾ, അതായത് ജമ്പ് കട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഫ്രഞ്ച് ന്യൂവേവിന്റെ ഭാഗമായിട്ട് അക്കാലത്ത് സിനിമയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ക്ലോഡ് ചാബോൾ എന്ന് പറയുന്ന ദ ഹാൻസം സിറ്റി സംവിധാനം ചെയ്ത വ്യക്തിയാണ്. 1958 സിനിമ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്ന വേറൊരു വ്യക്തിയാണ് ജീവിത ഗോദാർത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 1960 ഇറങ്ങിയിട്ടുള്ള ബ്രത്ത്ലെസ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും പോപ്പുലറാണ്. അതുപോലെ തന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് 1967 അദ്ദേഹത്തിന് തന്നെ വേറെ സിനിമ ഉണ്ട്. ജാക്കിസ് റിവെറ്റ എന്ന് പറയുന്ന സംവിധായകൻ വേറെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാരീസ് ബിലോങ്സ് ടു അസ് എന്ന് പറയുന്ന 1961 ഇറങ്ങിയ സിനിമത്തിന് ഉദാഹരണമാണ്. എറിക് റോമർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായകനുണ്ട്. മൈ നൈറ്റ് അറ്റ് മോഡ്സ് എന്ന് പറഞ്ഞ 1969 അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫ്രഞ്ച് ന്യൂവേവിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളായിട്ട് പറയുന്നത്. അവാൻഗാർഡ് എന്നുള്ള മീനിങ് എക്സ്പെരിമെന്റൽ സിനിമ എന്നൊക്കെയാണ്. ഹിസ്റ്ററിയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഫിലിം മൂവ്മെന്റ് ആണ് അവാൻഗാർഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ഫിലിം മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രഡീഷണലി കണ്ടുവരുന്ന ലീനിയർ ആയിട്ടുള്ള കഥ പറച്ചു, അത് ഒരു സാധനം കഴിഞ്ഞ് ടൈമിനനുസരിച്ചിട്ട് കഥ പറയും. ആദ്യം സംഭവിച്ച കഥയിൽ ആദ്യം സംഭവിച്ച കാര്യം ആദ്യം കാണാം, രണ്ടാമത് സംഭവിച്ച രണ്ടാമത്തെ സീനായിട്ട്, മൂന്നാമത്തെ ടൈമിന് ഓർഡറിനനുസരിച്ചിട്ട് കഥ പറയുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എഴുതിക്കൊണ്ട് നോൺ ലീനിയർ ആയിട്ടാണ് ഇതിൽ കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ പല വിഷ്വൽസും ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫിലിമിൽ പെയിന്റിങ്സ് അല്ലെങ്കിൽ സ്ക്രാച്ചുകളൊക്കെ വന്നിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഫിലിം പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് സൗണ്ട് ട്രാക്ക് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സൗണ്ട് ട്രാക്ക് പലപ്പോഴും സിങ്ക് ചെയ്യാതെ ലിപ്പിനനുസരിച്ചിട്ട് സിങ്ക് ചെയ്യാതെ കിടക്കുക. അതായത് ടോട്ടലി പരീക്ഷണാർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വ്യക്തികളെ അല്ലെങ്കിൽ കാഴ്ചക്കാരെ അവരുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഫിലിമുമായിട്ട് കുറച്ച് തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഇത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുന്നതിന്റെ മേക്കേഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ പ്രത്യേകമായിട്ട് പറയുന്നത് ഇതിലുണ്ടായിരുന്ന മിക്കവാറും സിനിമകളൊക്കെ വളരെ ലോ ബജറ്റിൽ ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു. ചിലപ്പോൾ അത് ക്രൂ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ഫിലിമിന് വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരൊറ്റ ആൾ മാത്രമേ, ക്യാമറമാനും ഡയറക്ടറൊക്കെ കൂടി ഒരാളായിരിക്കും, അയാൾ ഒറ്റയ്ക്കായിട്ടുള്ള സിനിമ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ അത് ഇത്തരത്തിലാണ് അവാൻഗാർഡ് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറയുന്നത്. ഇറ്റലിയിൽ 1940 ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് മൂവ്മെന്റ് ആണ് ഇറ്റാലിയൻ നിയോ റിയലിസം എന്ന് പറയുന്നത്. 1940 മുതൽ 50 വരെ ആയിരുന്നതിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സിലെ ഒരാൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്ന് പറയുന്നത് വിക്ടോറിയ ഡിസീക്കാണ്. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ബൈസിക്കിൾ തീൽസ് എന്ന് പറയുന്ന സിനിമ 1948 അദ്ദേഹം സംവിധാനം ചെയ്തത്. റോബർട്ടോ റോസിനിങ് എന്ന് പറഞ്ഞിട്ട് വേറെ സംവിധായകനുണ്ട്. റോം ഓപ്പൺ സിറ്റി എന്ന് പറയുന്ന സിനിമ 1945 സംവിധാനം ചെയ്തു. വിസ്കോന്തി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളുണ്ട്. 1964 ദ ലെപ്പേർഡ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഇറ്റാലിയൻ ന്യൂറോളജിസ്റ്റിന്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിലിം മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന അതേ തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൊക്കേഷനുകളും റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇറ്റാലിയൻ ന്യൂറോളജിസ്റ്റിൽ സിനിമ ഉണ്ടാക്കുന്നത്. പല സമയങ്ങളിൽ ഒരു മാർക്കറ്റിലാണ് സിനിമയിലൊക്കെ നടക്കുന്നതെങ്കിൽ ആ മാർക്കറ്റിൽ ഒറിജിനലി ഉള്ള ഒരു മാർക്കറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റുഡിയോയുടെ പുറത്ത് പോയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പോസ്റ്റ്മാൻ്റെ ആണ് കഥയിൽ കാണിക്കുന്നതെങ്കിൽ ഒറിജിനലി ഒരു പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ അതിനു വേണ്ടി കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകതകളാണ്. അത് റിയലിസത്തിന്റെ ഒരു വലിയ കളക്ഷനായിരുന്നു ശരിക്കും ഇറ്റാലിയൻ ന്യൂറോളജിസം എന്ന് പറയുന്ന സിനിമ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കാഴ്ചപ്പാടിലായിരുന്നു ഇതിലുള്ള പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഡീൽ ചെയ്തിരുന്ന സോഷ്യൽ തീംസ് എന്ന് പറയുന്നത് സോഷ്യലി വളരെയധികം റെലവന്റ് ഉള്ളതായിരുന്നു.
ജോലി കാലഘട്ടത്തിനെ കുറിച്ചിട്ട് പറയുന്ന, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എവരിഡേ ലൈഫിൽ നിന്ന് കണ്ടെടുക്കുന്ന കാര്യങ്ങൾ വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒതന്റിക് ആയിട്ടുള്ള, അതുപോലെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഡയലോഗുകളാണ് പലപ്പോഴും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അതിന്റെ മേക്കിംഗ് മൊത്തത്തിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നായിട്ട് വരുന്നത് ബ്രിട്ടീഷ് ന്യൂവേവാണ്. ബ്രിട്ടീഷ് ന്യൂവേവ് എന്ന് പറയുന്നത് 1950s വന്നിട്ടുള്ള പുതിയൊരു ഫിലിം മേക്കിംഗ് മൂവ്മെന്റാണ്. 1950s മുതൽ 60s വരെയാണ് ഇത് പ്രധാനമായിട്ടും നിലനിന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ ക്യാമറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള, സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഫിലിം മേക്കേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊഴിലാളികളുടെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് സൊസൈറ്റിയിലുള്ള റോള്, ഇതിനൊക്കെ കുറിച്ചിട്ടായിരുന്നു അവർ ബ്രിട്ടീഷ് ന്യൂവേവിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്ന റൂം അറ്റ് ദ ടോപ്പ്, ജാക്ക് ക്ലേറ്റൺ 1959 സംവിധാനം ചെയ്ത സിനിമ, ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ടോണി റിച്ചാർഡ്സന്റെ 1959 ഇറങ്ങിയിട്ടുള്ള സിനിമ, ടൈഗർ ബേ, അതുപോലെ തന്നെ സാറ്റർഡേ നൈറ്റ് ആൻഡ് സൺഡേ മോർണിംഗ്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ന്യൂവേവിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് അമേരിക്കൻ അണ്ടർഗ്രൗണ്ട് സിനിമയാണ്. അമേരിക്കയിലുണ്ടായി വന്നിട്ടുള്ള ഫിലിം മൂവ്മെന്റ്സിലൊന്നാണ് അമേരിക്കൻ അണ്ടർഗ്രൗണ്ട് സിനിമ എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 1940 കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേക ഫിലിം മൂവ്മെന്റ് ആണ്. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള രീതിയിലായിരുന്നു ഈ സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് അത്രയും കാലഘട്ടത്തിൽ സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ ടെക്നിക്കുകളും പൊളിച്ചെടുത്തിക്കൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇതിന്റെ ഫിലിം മേക്കേഴ്സ് സിനിമ ഉണ്ടാക്കുന്നതിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുപയോഗിച്ചിട്ടുള്ള പല മെത്തേഡ്സും ഇന്ന് നമുക്ക് മെയിൻ സ്ട്രീം സിനിമയിൽ സിനിമാക്കാർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മായ ഡെറൻ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറാണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട പേര്. അവരുടെ സിനിമകളിൽ മിക്കവാറാണ് ഈ പറഞ്ഞിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഈ ഓരോ സിനിമകൾക്കും ഓരോരോ തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു സിനിമകൾ ചെയ്യുന്ന സമയത്ത്, അതിന്റെ മേക്കിങ്ങിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ബോധത്തിന്, അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, തോട്ട്സിനൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അവർ സ്ഥിരമായിട്ട് സിനിമകളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഒരു എഴുതി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാനോ പറ്റാത്തൊരു സാധനത്തിന് ഡ്രീമും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വര ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അവർ ഷൂട്ട് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഒരു സിനിമ കാണുമ്പോൾ ചിലപ്പോൾ റിയാലിറ്റിയാണോ, കഥാപാത്രത്തിന്റെ റിയാലിറ്റിയാണോ, സ്വപ്നമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരുന്നു ഇത്തരത്തിലുള്ള സിനിമകളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വരുന്ന ഒരു ഫിലിം മൂവ്മെന്റാണ് സറിയലിസം എന്ന് പറയുന്നത്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഫിലിം മൂവ്മെന്റ്സ് വന്നാണ് സറിയലിസം എന്ന് പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ മാത്രമല്ല പെയിന്റിങ്ങിലും എഴുത്തിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ 1920s ഉണ്ടായിരുന്നിട്ടുള്ള ഫിലിം മൂവ്മെന്റ്സിലൊന്നാണ് സറിയലിസം എന്ന് പറയുന്നത്. സറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാന്റസീസ് പറയുക എന്നുള്ളതായിരുന്നു സറിയലിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹൊറർ ഫിലിമിൽ ഇതിന്റെ വളരെയധികം ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ ഹൊറർ ഫിലിംസിൽ സറിയലിസത്തിന്റെ ഇൻഫ്ലുവൻസുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഫ്രോയിഡ് എന്ന് പറയുന്ന ആളുടെ തിയറീസിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഈ സിനിമകളുടെയൊക്കെ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൾക്കാരുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനെ അതുപോലെ തന്നെ ലിബറേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്ന രീതിയിലാണ് ഈ സിനിമയിലൊക്കെ നമുക്ക് വിഷ്വൽസ് ഫാന്റസികൾ കാണാൻ പറ്റും. ഒരാളുടെ മുമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന ഫാന്റസികൾ, അല്ലെങ്കിൽ ഡിസയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ആയിരുന്നു ഇത്തരം സിനിമകളിലൂടെ, സറിയലിസ്റ്റിക് സിനിമകളിലൂടെ ഒരു നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യം പറയുന്നത്. പ്രധാനമായിട്ടും ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ സീഷർ ആൻഡ് ക്ലച്ചിന്ന് ഉൻചിൻ ആൻഡലോ, ഇങ്ങനെയുള്ള കുറച്ച് സിനിമകളാണ് സറിയലിസത്തിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഫൈനലി അവർ വരുന്നതാണ് ഇന്ത്യൻ ന്യൂവേവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ന്യൂവേവ് അല്ലെങ്കിൽ പാരലൽ സിനിമ, അല്ലെങ്കിൽ ആർട്ട് സിനിമ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് 1950s ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിലിം മേക്കിംഗ് മൂവ്മെന്റ്സിൽ ഒന്നാണ്. പ്രധാനമായിട്ടും ഇവരുടെ ഉദ്ദേശം തന്നെ, ഇന്ത്യൻ ന്യൂവേവിന്റെ ഭാഗമായിട്ടുള്ള ഫിലിം മേക്കേഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിയലിസ്റ്റിക്കും നാച്ചുറലും ആയിട്ടുള്ള സിനിമയും കണ്ടന്റും അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇങ്ങനെ ഇതിനൊക്കെ ഈ സബ്ജക്റ്റുകളിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും സിനിമയിൽ തീമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ
പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് സത്യത്രയ മൃണാൾ സെന്, പ്രതികട്ട്, ബുദ്ധദേവ് ദാസ് ഗുപ്ത, ഗൗതം ഘോഷ്, ഇവരൊക്കെയാണ് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ത്യൻ ന്യൂ വേവിന്റെ ഭാഗമായിട്ടുള്ള ഫിലിം മേക്കേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, ഷാജി എം കരുൺ, ഇവരൊക്കെയാണ് മലയാളത്തിൽ വന്നിട്ടുള്ള ന്യൂ വേവ് ഫിലിം മേക്കേഴ്സ്. അതിനുശേഷം ഹിന്ദിയിലാണെങ്കിൽ മണിക്കൗഡ്, കുമാർ ഷഹാനി, കേതൻ മേത്ത, ഗോവിന്ദ് നിഹലാനി, വിജയ് മേത്ത, ഇവരൊക്കെയാണ് ഹിന്ദി സിനിമയിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ന്യൂ വേവ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ സിനിമകൾ എന്ന് പറയുന്ന മിക്കവാറും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള മൂവ്മെന്റ് ആണ് ഇന്ത്യൻ ന്യൂ വേവ് എന്ന് പറയുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് സോഷ്യോ പൊളിറ്റിക്കൽ തീമുകളിൽ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ വളരെ സിമ്പിളായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സിനിമകളിൽ ചെയ്തിട്ടുള്ളത്. തന്റെ വിലയേറിയ സമയവും ഇത്രയും ഉപകാരപ്രദമായ ഇൻഫോർമേഷനും നമ്മളുമായി പങ്കുവച്ച സന്ദീപ് സാറിന് ജേർണലിസം സീമേറ്റിന്റെയും പ്രേക്ഷകരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. തെറ്റുകൾ തിരുത്തുന്നതിനും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിനും പ്രോത്സാഹനമായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.